വനാത്മാവെ പറന്നിറങ്ങിടണേ നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു നീ നീ വിളിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുക ശരീരത്തിൽ വിശുദ്ധി വരുത്തുക ഈ ജൂബിലി വർഷത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഈ ജൂബിലി വർഷത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ശരീരത്തിൽ വിശുദ്ധി വരുത്തുക നാല് മനസ്സിൽ വിശുദ്ധി വരുത്തുക ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഈ ജൂബിലി വർഷത്തിൽ മനസ്സിൽ വിശുദ്ധി വരുത്തുക കാരണം മനസ്സിൽ പാപം ഇരിക്കുന്നു മനസ്സിലെ പാപം എന്താ വെറുപ്പും വൈരാഗ്യവും നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ അവരോട് മനസ്സിൽ വെറുപ്പും വിദ്വേഷും വൈരാഗ്യമുണ്ടെങ്കിൽ മനസ്സിൽ വിശുദ്ധി വരുത്തുക ക്ഷമിക്കുക വിശുദ്ധ ബൈബിള് പഠിപ്പിക്കുന്നത് ഹെബ്രായർ പന്ത്രണ്ട് പതിനാലും പതിനഞ്ചുമാണ് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ കഴിയില്ല ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കി വിദ്വേഷത്തിൻ്റെ പേര് വളർന്നു ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കി വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ കഴിയില്ല ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കും വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു വെറുപ്പം വിദ്വേഷം മനസ്സിലുണ്ടെങ്കിൽ നമ്മിൽ അശുദ്ധിയാണ് മനസ്സിൽ അപ്പോൾ നമ്മൾ നമ്മൾ വേദനിപ്പിച്ചവരെ ക്ഷമിക്കുന്നില്ല എങ്കിൽ ഒന്നോ ദൈവത്തിൻ്റെ കൃപകൾ നമുക്ക് നഷ്ടപ്പെടുന്നു രണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നു ഹാലോസ് പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വചനങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തത് എന്ത് ലഭിക്കുമെന്നോ പ്രതീക്ഷിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ മനസ്സിൽ വരുപ്പം വൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല ഈ കൺവെൻഷനോട് ഒരു ഫലം ഉണ്ടാവാൻ പോകുന്നില്ല മൂന്ന് മനസ്സിൽ വരുപ്പം വൈരാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങൾ ദൈവം നമ്മളോട് ക്ഷമിക്കില്ല നമ്മുടെ പാപം ദൈവം നമ്മളോട് ക്ഷമിക്കില്ല മത്തായി ആറ് പതിനാല് പതിനഞ്ച് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ തെറ്റുകൾ നിങ്ങളോടും ക്ഷമിക്കുകയില്ല മത്തായി പതിനെട്ട് മുപ്പത്തിയഞ്ച് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും നാല് നമ്മെ വേദനിപ്പിച്ചവരോട് നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ ഭീമുള്ളവരെ നമ്മുടെ ബലിയർപ്പണം തമ്പുരാൻ സ്വീകരിക്കില്ല മത്തായി അഞ്ച് ഇരുപത്തി നീ ബലിപ്പെടുത്തി കാഴ്ച സമർപ്പിക്കുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ട് നോർക്കുന്ന പക്ഷം കാഴ്ച വസ്തു അവിടെ ബലിയപ്പെടുത്തി വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ നല്ല ഗുണം ഞാൻ കണ്ടിട്ടുള്ളത് എന്ത് പഠിപ്പിച്ചോ അത് ജീവിതത്തിൽ കാണിച്ചു തന്നോ അതാണ് നമ്മുടെ കർത്താവ് യേശു എന്ത് പഠനം നൽകിയോ ആ പഠനം ജീവിതത്തിൽ കാണിച്ചത് ഇങ്ങനെ പഠനം തന്നില്ലേ നീ ബലിയർപ്പിക്കാൻ ബലിപിടത്തിൽ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് ഉറക്കുന്ന പക്ഷം കാഴ്ചപശം അവിടെ ബലിവെടുത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരന്മാരെ രഭ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക അതാണ് ഈ സുവിശേഷം രസവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ കാണുന്നത് ഈശോ പഠിപ്പിച്ചത് അവിടെ നിറവേറ്റുന്നത് യേശു താലത്തിൽ വെള്ളമെടുത്തോ ശിഷ്യന്മാരെ പാദങ്ങൾ കഴുകി ശിരസുഗുച്ചു ആരുടെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിൻ്റെ തള്ളിപ്പറയുന്ന പത്രോസിന്റെ തന്നെ വിട്ടുപോകുന്ന ടോടി പോകുന്ന ശിഷ്യന്മാരുടെ യേശുവിനറിയാം ഈ രാത്രി എന്നെ അവർ പിടികൂടും നാളെ എന്നെ അവർ കുരിശി തെറച്ചു കൊല്ലും യേശു തമ്പുരാന്റെ പെരിയർപ്പണം ആ കുരിശിൽ നിറവേറെ നടക്കാൻ പോകുക ആ പെരിയർപ്പണത്തിന് മുൻപ് യേശു ക്രിസ്തു ഒറ്റ തള്ളിപ്പറയുന്നവൻ്റെ തന്നെ വിട്ട് ഓടിപ്പോകുന്നവരുടെ പാദങ്ങൾ കഴുകി പോരാ വീണ്ടും കാണാം ആ കുരിശിൽ കിടന്നോ ഈ ലോകം മുഴുവനോട് ക്ഷമിച്ചത് ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് പിതാവെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ കാരണം ബലിയർപ്പിക്കുക ആ കുരിശെ കിടന്നോ ജീവിതം ബലിയർപ്പിക്കുക അതിനു മുൻപ് തന്നെ വേദനിപ്പിച്ച തന്നെ ഒറ്റ തന്നെ തള്ളിപ്പറഞ്ഞ തന്നെ വിട്ട് ഓടിപ്പോയ തന്നെ മുഖത്ത് തുപ്പിയ കന്നെ തടിച്ച ശിരസിൽ മുൾമുടി വെച്ച കുരിച്ചു തറച്ച് കൊല്ലാൻ വിളിച്ചു കൂവിയ പോയി കുരിച്ചു തറച്ച് കൊന്നുകൊല്ലുക എന്നോ വിധി കല്പിച്ച തൻ്റെ കൈകാലുകളിൽ കാര്യരപാണികൾ തുളച്ചു കയറ്റിയ അവരെല്ലാവരോടും ജീവിതമെന്ന ബലിയർപ്പണത്തിന് മുൻപ് യേശു ക്ഷമിക്കുകയാണ് ഇതാ നമ്മുടെ കർത്താവ് ഇതാ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച കാര്യം ജീവിതത്തിൽ കാട്ടിത്തന്നു അഞ്ചാമത്തെ പോയിന്റ് നമ്മെ വേദനിപ്പിച്ചവരോട് നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ ദൈവ ബൈതൻ എന്നുള്ള സ്ഥാനം നമുക്ക് നഷ്ടപ്പെടും മത്തായി അഞ്ച് നാൽപ്പത്തി നാല് ശത്രുക്കളെ സ്നേഹിക്കുക പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായി തീരും ഇല്ലെങ്കിൽ ഒന്ന് യോഹനാൻ മൂന്നേ പത്ത് ദൈവത്തിൻ്റെ മക്കളായിരുന്നു പിശാജിന്റെ മക്കളായിരുന്നു ഇതിനാൽ വ്യക്തമാണ് നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല അവൻ പിശാചിൽ നിന്നുള്ളതാണ് മനസ്സിൽ അശുദ്ധിയുണ്ടെങ്കിൽ വെറുപ്പം വൈരാഗ്യമുണ്ടെങ്കിൽ ആ വ്യക്തി സാദ്ധാൻ്റെ സന്തതി ദൈവ മക്കളിന്ന് സാനം നഷ്ടപ്പെടുന്നു വീണ്ടും ബൈബിൾ പഠിപ്പിക്കുന്നത് നീ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടും അത്തയുടെ സുവിശേഷം പതിനെട്ടാം മധ്യായും ഇരുപത്തിയൊന്ന് മുപ്പത്തിയഞ്ചിലോ പത്രോസ് കർത്താവിനോട് ചോദിച്ചു എന്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ എത്ര പ്രാവശ്യം ഞാൻ അവനോട് ക്ഷമിക്കണം ഏഴ് പ്രാവശ്യം പതിയോ മനുഷ്യന്റെ കണക്കൂട്ടല്ല യേശു എന്താ പറഞ്ഞേ ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം അതിൻ്റെ അർത്ഥം എന്താ യേശു ഒരു കണക്ക് പറഞ്ഞു ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് എഴുപത് പ്രാവശ്യം ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഏഴ് എൻ്റെ ഏഴ് എൻ്റെ ഏഴ് എൻ്റെ ഏഴ് എൻ്റെ ഏഴ് ഏഴിന് എഴുപത് പ്രാവശ്യം ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എനിക്ക് നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്ത കോടികളായിരിക്കും അതിൻ്റെ അർത്ഥം ഇത്ര പ്രാവശ്യമേ ക്ഷമിക്കൂ എന്ന് ഞാൻ പറയാൻ പാടില്ല നിന്റെ മരണം വരെ േദനിപ്പിച്ചവരോട് നീ ക്ഷമിക്കണം എന്നിട്ട് ഈശോ പറഞ്ഞു സ്വർഗരാജ്യം കണ്ടോ ക്ഷമയെക്കുറിച്ച് പറഞ്ഞിട്ട് സ്വർഗരാജ്യം തൻ്റെ ശിഷ്യന്മാരുടെ തൻ്റെ വേലക്കാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച യജമാനു സദൃശ്യം ആരൊക്കെ പണം വാങ്ങി തിരിച്ചു വരാതെ വേദനിപ്പിച്ചിട്ടുണ്ട് തിരിച്ചു തരാതെ വേദനിപ്പിച്ചിട്ടുണ്ട് കണക്ക് ബുക്ക് നോക്കിയപ്പോൾ ഒരുത്തൻ പതിനായിരം താലന്ത് ഇന്ത്യൻ റുപ്പീസ് പത്തു ലക്ഷം എന്ന് വിചാരിക്കരു കണക്കൂട്ടിൽ മാത്രം അപ്പോൾ പതിനായിരം പത്തു ലക്ഷം രൂപ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ വേദനിപ്പിച്ചിരിക്കുകയാണ് വിളിച്ചു എൻ്റെ പണം നീ തിരിച്ചു തരിക അവൻ കാലിൽ വീണ് അപേക്ഷിച്ചു കുറച്ചുകൂടെ സാവകാശം തന്നെ എൻ്റെ കയ്യിലില്ല യജമാന പറഞ്ഞതിൻ്റെ ഭാര്യയും മക്കളെയും വിറ്റിതാ അയ്യോ കുറച്ചുകൂടെ സാവകാശം തന്നാൽ മതി ആ യജമാനൻ എഴുതി ഇങ്ങനെയാണ് ആ യജമാനൻ കടം മുഴുവനും അവൻ ഇളച്ചു എന്ന് പറഞ്ഞാൽ ആ പൃഥ്വിനോട് യജമാനൻ ക്ഷമിച്ചു ഈ വലിയ ക്ഷമ കെട്ടി ആ മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വെറും നൂറ് ധനാറ മാത്രം വാങ്ങി ഒരുത്തനെ കണ്ടു തിരിച്ചു കൊടുത്തിട്ടില്ല നൂറ് ധനാ ധനാറ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണെന്ന് കണക്കാക്കിയാൽ ഇന്ത്യൻ രൂപ പ്ലേസ് അലോട്ട് നീ എൻ്റെ പണം ഉടനെ തരണം അവന് കാലെ വീണൊക്കെ കേണപേക്ഷിച്ചു തരാം കുറച്ചുകൂടെ സമയം തായോ അവൻ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു എന്നാണ് പറയുന്നത് ആരോ പോയി യജമാനോട് പറഞ്ഞു യജമാനനെ നീ പതിനായിരം താലംന്തോ ഇളവ് ചെയ്ത് കൊടുത്ത മനുഷ്യൻ അവന് നൂറ് ധനാറ് മാത്രം കടപ്പെട്ടിരുന്നവൻ അത് കൊടുക്കാത്തതിന് പേരിൽ അവനോട് ക്ഷമിക്കാതെ ഇളവ് ചെയ്ത് കൊടുക്കാതെ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിരിക്കുകയാണ് യജമാനൻ കോപം കൊണ്ട് അവനെ വിളിച്ചു വരുത്തി പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേണപേക്ഷിച്ചപ്പോൾ ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ വെറും നൂറ് തനാറ തിരിച്ചു തരാത്ത നിൻ്റെ സഹസേവകനോട് എന്തുകൊണ്ട് നീ കരുണ കാണിച്ചില്ല കടം മുഴുവനും തിരിച്ചു വെട്ടുന്നത് വരെ ഇവനെ കാരാഗ്രഹത്തിലിടുക സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാ പറഞ്ഞത് ക്ഷമിച്ചാൽ സ്വർഗരാജ്യം ക്ഷമിച്ചാൽ പരിശുദ്ധാത്മാന്റെ ഫലങ്ങൾ അഞ്ച് പരിശുദ്ധാത്മാന്റെ ഫലങ്ങൾ ഒൻപത് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസമ പരിശുദ്ധാത്മാന്റെ ഒൻപത് ഫലങ്ങളിൽ ഒന്ന് ക്ഷമയാണ് ക്ഷമിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും ആത്മാ മനസ്സിൽ വിശുദ്ധി വരുത്തിയാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും വീണ്ടും ക്ഷമിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും ദൈവാനുഗ്രഹം ഒന്ന് പത്ര ദിവസം മൂന്ന് ഒൻപത് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ നീ ക്ഷമിച്ചാൽ നിന്നോട് തെറ്റിയ വ്യക്തിയെ നിന്നോട് തിന്മ ചെയ്യുന്ന വ്യക്തിക്ക് നീ പകരം തിന്മ ചെയ്യരുത് നിന്നെ നിന്ദിച്ച വ്യക്തിക്ക് പകരം നിന്ദനം കൊടുക്കരുത് പകരം ആ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പറയും അപ്പോൾ നിനക്ക് അനുഗ്രഹം കിട്ടും ഹാലേ ലൂയ്യ സത്യ പറഞ്ഞ ഹാലേ ലൂയ്യ ഹാലൂയ്യ ഹാലുയ്യ ഹാലുയ ഹാലുയ വീണ്ടും ക്ഷമിച്ചാൽ ദുശീലങ്ങൾ വിട്ടുപോകും ക്ഷമിച്ചാൽ ദുശീലങ്ങൾ വിട്ടുപോകും ക്ഷമിക്കാത്ത വ്യക്തി ദുശീലങ്ങൾ കടിമയാകും ഹാലേലുയാ ഒന്ന് യോഹന രണ്ട് ഒൻപത് പത്ത് പതിനൊന്ന് വചനങ്ങൾ ശ്രദ്ധിക്കണേ ഞാൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ വെറുക്കുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ് സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ് അവൻ ഇരുട്ടിൽ നടക്കുന്നു ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്തമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ അവൻ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല ഞാൻ പ്രകാശത്തിലാണെന്ന് പറയുകയും സ്വന്തം സഹോദരൻ ദേഷിക്കുകയും ചെയ്താൽ അവൻ അന്ധകാരത്തിലാണ് ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക രാത്രിയിൽ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ കയ്യിൽ ടോർച്ച് എടുക്കാറുണ്ട് വഴി തെറ്റാതിരിക്കാൻ വഴി തെറ്റാതിരിക്കാൻ ടോർച്ചുണ്ടായിരിക്കും കയ്യിൽ ഇതുപോലെ വെറുപ്പ് വൈരാഗ്യം വയ്ക്കുന്ന വ്യക്തി ഇരുട്ടിലാണ് നടക്കുന്നത് ടോർച്ച് കയ്യിലില്ലെങ്കിൽ വഴി തെറ്റായി പോകും വെറുപ്പ് വൈരാഗ്യമുള്ള വ്യക്തി അന്ധകാരത്തിലാണ് ആ വ്യക്തിയും തെറ്റായ വഴികളിലേക്ക് പോകും വഴി മാറിപ്പോകും ഭാര്യ ഭർത്തൃ ജീവിതം ഭർത്താവ് മദ്യപിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക ഭാര്യയുമായിട്ട് വഴക്കിൽ ഒരു ദിവസം വഴക്കിട്ടു ഈ ചേട്ടൻ നേരെ ഓടിപ്പോണത് മദ്യശാലയിലേക്കായിരിക്കും വഴിതെറ്റായി വഴിതെറ്റിലേക്കായി ക്ഷമിച്ചാൽ ദുശീലങ്ങൾ വിട്ടുപോകും വീണ്ടും ക്ഷമിച്ചാൽ ആന്തരിക സൗഖ്യം കിട്ടും ഒന്ന് ഒന്ന് യോഹന്നാൻ മൂന്ന് പതിനഞ്ച് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല നിനക്ക് ആരോടെങ്കിലും വെറുപ്പം വേരായി നീ കൊലപാതകിയാ നീ ജയിലിൽ കിടക്ക അവിടെ നിനക്ക് സമാധാനം ഇല്ല വീണ്ടും ഒന്നുകൂടെ ക്ഷമിച്ചാൽ നിനക്ക് രോഗശാന്തി കിട്ടും യാക്കും അഞ്ച് പതിനാറ് രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതിനായി പരസ്പരം പാപങ്ങൾ ഏറ്റുമെന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കുക സഹോദരങ്ങളൊന്ന് ശ്രദ്ധിച്ചേ മനസ്സിൽ അശുദ്ധി കിടന്നാൽ വെറുപ്പ വൈരാഗെങ്കിൽ അശുദ്ധി എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെടും ഒന്ന് ദൈവകൃപ നഷ്ടപ്പെടും രണ്ട് പ്രാർത്ഥന ദൈവം കേൾക്കില്ല മൂന്ന് നമ്മുടെ പാപം ദൈവം ക്ഷമിക്കില്ല നാല് ബലിയർപ്പണം ദൈവം സ്വീകരിക്കില്ല അഞ്ച് ദൈവ പൈതൽ സ്ഥാനം നഷ്ടപ്പെടും ആറ് സ്വർഗരാജ്യം നഷ്ടപ്പെടും ഏഴ് പരിശുദ്ധാത്മാനം നഷ്ടപ്പെടും എട്ട് ദൈവാനുഗ്രഹം നഷ്ടപ്പെടും ഒൻപത് ദുശീലങ്ങൾക്ക് കടിമകളാകും പത്ത് ആന്തരിക സൗഖ്യം നഷ്ടപ്പെടും പതിനൊന്ന് രോഗശാന്തി നഷ്ടപ്പെടും എന്നാൽ മനസ്സിലെ അശുദ്ധി ക്ഷമിച്ച് നീക്കിക്കളഞ്ഞാൽ ഈ പതിനൊന്ന് അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കും അഞ്ച് മനസാക്ഷിയിൽ വിശുദ്ധി വരുത്തി പ്രാർത്ഥിക്കുക ഈ കൺവെൻഷനിൽ ഒന്ന് ആത്മാവിൽ വിശുദ്ധി വരുത്തുക രണ്ട് ഹൃദയത്തിൽ വിശുദ്ധി വരുത്തുക മൂന്ന് ശരീരത്തിൽ വിശുദ്ധി വരുത്തുക നാല് മനസ്സിൽ വിശുദ്ധി വരുത്തുക അഞ്ച് മനസാക്ഷിയിൽ വിശുദ്ധി വരുത്തുക തീമത്തെയോസ് എഴുതി ഒന്നാം ലേഖനം ഒന്നാമച്ചയായം പതിനെട്ടും പത്തൊൻപതും തിരുവചനങ്ങൾ എൻ്റെ മകനായ തീമത്തയോസേ നിന്നെക്കുറിച്ച് കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾക്ക് അനുസൃതം വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു ചില ചിലയാളുകൾ മനസ്സാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയുന്നു നല്ല മനസ്സാക്ഷിയോടുകൂടി ജീവിക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നാൽ ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയുന്നു മനസാക്ഷിയിൽ പാപം ചെയ്യുന്നു എങ്ങനെ പ്രിയമുള്ളവരെ ഈ ലോകം നമുക്ക് വെച്ച് തരുന്ന ഈ ലോകത്തിലെ മാധ്യമങ്ങൾ വെച്ച് തരുന്ന ഈ ലോകത്തിലെ വ്യക്തികൾ നമുക്ക് തരുന്ന ആശയങ്ങൾ നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച് അതുപ്രകാരം നമ്മൾ ജീവിക്കും ഈ ലോകം നൽകുന്ന അറിവ് വെച്ച് നമ്മൾ ജീവിക്കും ദൈവം നൽകുന്ന അറിവിനെ നമ്മൾ തള്ളിക്കളയും ഉദാഹരണം പറഞ്ഞാൽ ഈ ലോകം പറയുമായിരിക്കും കുറച്ചൊക്കെ മദ്യപിച്ചാൽ കുഴപ്പമില്ല ദൈവം പറയും പാടില്ല ഈ ലോകം പറയും ഒരു പക്ഷേ നീ ഒന്ന് വ്യഭിചരിച്ചു എന്ന് വിചാരിച്ച് അത് വലിയ തെറ്റൊന്നല്ല ഇതൊക്കെ ശരീരത്തിൽ സുഖിക്കാൻ ദൈവം തന്നിരിക്കുന്നതാണ് വചനം പറയുന്നു ആസക്തിയോട് നോക്കുന്നത് പോലും ഭാവമാണെന്ന് കണ്ടോ ലോകം തരുന്ന അറിവ് ദൈവം തരുന്ന അറിവ് ദൈവം തരുന്ന അറിവോടെ നമ്മൾ ജീവിക്കുക പക്ഷെ തള്ളിക്കളയുന്നു നമ്മുടെ ഈ മനസ്സാക്ഷിയിൽ തലയിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ലോകം നൽകിയ ചപ്പും ചവറുക ലോകം നൽകിയ അറിവാണ് ലോകം നൽകി അറിവ് വെച്ച് ജീവിച്ചാൽ എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നു ഒന്ന് എനിക്ക് തമ്പുരാൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല ഒരു പെൺകുട്ടിയും കൊണ്ട് അവളുടെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവ് എൻ്റെ മുറിയിൽ വന്നു ഈ പെൺകുട്ടി ചെന്നൈയിൽ പഠിക്കണത് ഇവരുടെ ഫാമിലി എനിക്കറിയാം ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ ഒത്തിരി സഹായിക്കുന്ന ഒരു ഫാമിലിയാണ് ഇവളുടെ പ്രോബ്ലം ചെന്നൈയിൽ ഫിലിം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഫിലിം പിടിക്കുമ്പോൾ ക്യാമറയും കൊണ്ട് ഓടി നടക്കുന്ന ഒരുത്തിനുമായിട്ട് പ്രേമിച്ച് ഇവൾ കോളേജിൽ നിന്ന് പല ദിവസങ്ങളും ഒഴിപെഴുത്ത് അവനുമൊത്തുള്ള ജീവിതം നടന്നിട്ടുണ്ട് അങ്ങനെ കോളേജിലെ അധികാരികൾ വീട്ടുകാരെ അരിച്ചങ്ങനെ വീട്ടുകാർ പോയി അവളെ കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് അപ്പം ഞാനവിളോട് പറഞ്ഞ പോലെ നിനക്ക് തെറ്റൊക്കെ സംഭവിച്ചു ദൈവം ക്ഷമിക്കാത്തൊരു തിന്മയൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യ നീ ഒരു ധ്യാനത്തിന് വരാൻ പറഞ്ഞു ഉടനെ അവൾ പറഞ്ഞു എനിക്ക് വിശ്വാസമൊന്നുമില്ല അതെന്താ ഞാൻ ഹയർ സെക്കൻഡറി പ്ലസ് ടു പഠിച്ചപ്പോൾ ദൈവത്തിലെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടതാണ് അതെന്താന്ന് ചോദിച്ചു ഇവള് പറഞ്ഞതാ ഇവളുടെ ഒരു കൂട്ടുകാരി അവൾ നിരീശ്വരവാദിയുടെ മകളാണ് അവർക്ക് വലിയ പ്രാർത്ഥനയും വിശ്വാസമൊന്നും ഇല്ലാത്തവരാണ് അവൾ ഇവളുടെ വിശ്വാസം കണ്ടപ്പോൾ നന്നായിട്ട് വിശ്വാസമുള്ള കുട്ടിയെ ക്ലാസ്സിന് മുൻപ് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കും ഇവളോട് പറഞ്ഞ് ഏ നീ എന്തിനെ വിശ്വസിക്കണത് ദൈവമൊന്നുമില്ല ദൈവമൊന്നുമില്ല എനിക്ക് തെളിവ് കൊടുത്തത് ഇങ്ങനെയാണ് ഇവളെന്നോട് പറഞ്ഞതാ അച്ഛൻ നാല് സുവിശേഷങ്ങളില്ലേ നാല് സുവിശേഷങ്ങൾ അച്ഛൻ വായിച്ചേ പൊരുത്തമില്ലാത്ത എത്രയോ ബൈബിൾ ഭാഗങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ആത്മാവിനാൽ പ്രചോദിതരായിട്ട് എഴുതിയെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എങ്കിലും നാലുപേരുടെയും ഒന്നായിരിക്കണമായിരുന്നല്ലോ അതുകൊണ്ട് തമ്പുരാനുള്ള വിശ്വാസമൊക്കെ ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചു അതുകൊണ്ട് ധ്യാനത്തിനൊന്നും വരുന്നില്ല പിന്നെ ഇവിടെ തെറ്റായ ജീവിതത്തിലേക്ക് പോവുകയാണ് അവളുടെ കൂട്ടുകാരി കൊടുത്ത ഒരറിവ് അത് വെച്ചവൾ ജീവിക്കാൻ തുടങ്ങി നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അറിവുകൾ ഇത് ചിന്തിക്കണം ഞാൻ ആ പെൺകുട്ടിക്ക് പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഏതായാലും അവൾ അടുത്ത ആഴ്ച ധ്യാനത്തിന് വരാൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അറിവുകൾ ലോകം നൽകിയ അറിവുകളാണെങ്കിൽ ഒന്ന് എനിക്ക് നന്നായി പ്രാർത്ഥിക്കാൻ കഴിയില്ല കാരണം എൻ്റെ മനസ്സാക്ഷിയിൽ ചപ്പൻ ചവറ കിടക്കുന്നേ രണ്ട് എൻ്റെ തീരുമാനങ്ങൾ പാളിപ്പോകും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങളായിരിക്കും മൂന്ന് ജീവിതത്തിലെ പോക്ക് തെറ്റായ പോക്കുകളിലേക്കായിരിക്കും ജീവിതത്തിലെ യാത്രകൾ തെറ്റായ യാത്രകളിലേക്കുള്ളതായിരിക്കും മനസാക്ഷിയിൽ അശുദ്ധി വന്നാൽ നാല് ദൈവഹിതം എന്തെന്ന് അറിഞ്ഞ് എനിക്ക് ജീവിക്കാൻ കഴിയില്ല തമ്പുരാൻ്റെ ഹിതം എന്തെന്ന് അറിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ മനസ്സാക്ഷിയിൽ അശുദ്ധിയുണ്ടെങ്കിൽ അഞ്ച് നമ്മുടെ വാക്കും പ്രവർത്തികളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കും എൻ്റെ മനസ്സാക്ഷിയിൽ അശുദ്ധിയുണ്ടെങ്കിൽ ഈ അഞ്ച് തകർച്ചകളാണ് വരുന്നത് ഒന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല രണ്ട് എനിക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല മൂന്ന് എൻ്റെ യാത്രകൾ തെറ്റിലേക്കുള്ള യാത്രകളായിരിക്കും നാല് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല അഞ്ച് എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതായിരിക്കും എൻ്റെ മനസ്സാക്ഷിയിൽ അശുദ്ധിയുണ്ടെങ്കിൽ അതുകൊണ്ട് ദൈവം നൽകുന്ന അറിവ് വെച്ച് ജീവിക്കുക മനസാക്ഷിയിൽ വിശുദ്ധി വരുത്തുക ഈ ചൂബിലി വർഷം ഇത് വിശുദ്ധിയുടെ വർഷമായിട്ട് ആൻ്റണി അച്ഛനും കൂട്ടരും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആൻ്റണി അച്ഛൻ പറയുന്നത് മാത്രമേ ഉള്ളൂ ഈ അഞ്ച് മേഖലകളിൽ നിങ്ങൾ വിശുദ്ധി വരുത്തിയിട്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തമ്പുരാനോട് ചോദിച്ചോ ലേവിയർ ഇരുപത്തി അഞ്ച് പതിമൂന്ന് വെച്ച് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ദൈവത്തോട് നിങ്ങൾക്ക് ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് തരും നിന്റെ ആത്മാവിൽ വിശുദ്ധി വരുത്തുക നിന്റെ ഹൃദയത്തിൽ വിശുദ്ധി വരുത്തുക നിന്റെ ശരീരത്തിൽ വിശുദ്ധി വരുത്തുക നിന്റെ മനസ്സിൽ വിശുദ്ധി വരുത്തുക നിന്റെ മനസ്സാക്ഷിയിൽ വിശുദ്ധി വരുത്തുക ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ആ വചനം പറയട്ടെ ഒന്ന് തശ്വണി നാല് മൂന്ന് നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അസന്മാർഗികതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ഈ കൺവെൻഷൻ അതിനായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു